സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം ജോഷി സംവിധാനം ചെയ്ത പാപ്പൻ മികച്ച പ്രേക്ഷകാഭിപ്രായമാണ് ചിത്രത്തിനെ കുറിച്ചുള്ളത്. കാര്യം വളരെ കാലത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ ഒരു മാസ് എന്റർടൈനർ വരുന്നു. എല്ലാതരം പ്രേക്ഷകരെയും ആകർഷിക്കും വിധം ആണ് ജോഷി ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷക അഭിപ്രായം. എന്നിരുന്നാലും ഈ ചിത്രത്തെ മനഃപൂർവ്വം തരം താഴ്ത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ന് മുതൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിത്രത്തിനെതിരെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രചരണം തികച്ചും അസ്ഥാനത്താണ്. ഈ പ്രചരണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് തിയേറ്ററിൽ ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കാര്യം അത്രമേൽ മികച്ച ഒരു മേക്കിങ്ങും അതുപോലെ സുരേഷ് ഗോപിയുടെ വളരെ നാളിന് ശേഷമുള്ള ഒരു അഭിനയ തികവുമാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. അതുമാത്രമല്ല, ഏറെക്കാലത്തിന് ശേഷം മലയാളികൾക്ക് തികഞ്ഞ ഒരു സസ്പെൻസ് ത്രില്ലറായി തന്നെ ചിത്രം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രദർശന കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇത്ര നാള് വന്ന പടത്തിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൊന്നും കുഴിച്ചു എന്നൊക്കെ പറയണ അതേപോലത്തെ കാര്യങ്ങളെ കുറച്ച് വന്നിട്ടുണ്ട്. എന്നാലും കണ്ടിരിക്കാം, ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കുറേ നാൾക്ക് ശേഷം വളരെ നല്ലൊരു പടമായിരുന്നു. ഒരു തിരിച്ചു വരവ്, നല്ല ഒരു ഗംഭീരം തിരിച്ചു വരവായിരുന്നു ആ പടം. സുരേഷ് ഗോപി ആ ഗോകുൽ അവരുടെ കെമിസ്ട്രി, ഇറ്റ്സ് വെരി ഗുഡ്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, മാസമാണ്. ഒരു പക്ക ഒരു ത്രില്ലറിൻ്റെ ഒരു എഫക്റ്റ് ഇട്ടുണ്ട്. പടം തന്നെ നല്ലൊരു മൂവി തന്നെയാണ്. കാശ് കറക്റ്റാണെന്നും പറയാനില്ല. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് അത്. അടിപൊളി അഭിനയമാണ്. ഇന്നത്തെ പഴയ സുരേഷ് ഗോപി തിരിച്ചു വന്നു. അടിപൊളി തന്നെ, അടിപൊളി, നൈസ്. സമീപകാലത്തായി സിനിമയിലും ചില രാഷ്ട്രീയം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുതന്നെയാണ് ഈ പാപ്പൻ്റെ കാര്യത്തിലും ഇപ്പോൾ പുറത്തു വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് പിറകിലെന്നാണ് വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നത്. കാര്യം ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് BJP തന്നെ ഒരു മുതിർന്ന നേതാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സുരേഷ് ഗോപിയാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായുള്ളത് ഗോകുലം ഗോപാലനാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ചിത്രത്തിനെ തകർക്കുക എന്നുള്ളത് മറ്റ് മേഖലകളിലുള്ള ചിലരുടെ ഗൂഢ അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ കാശിറക്കി വില കുറഞ്ഞ ഡീഗ്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ കോളം നീക്കിവെക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ചിത്രം റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും 5-6 ഷോ വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ചിത്രം മുന്നേറുകയാണ്. എറണാകുളത്ത് തന്നെ ഞങ്ങളിപ്പോൾ ഈ ചിത്രം കണ്ടിറങ്ങുന്നത് വെളുപ്പാങ്കാലം 3 മണിക്കാണ്. കാര്യം 11:55 തുടങ്ങിയ ഷോ തീരുന്നത് 3 മണിക്കാണ്. അപ്പോൾ ഈ വെളുപ്പാങ്കാലം വരെ ഹൗസ്ഫുള്ളായി ഓടുന്ന ഒരു ചിത്രം എങ്ങനെയാണ് പിന്നെ നെഗറ്റീവ് കമൻറ്റിൽ പെടുന്നത് അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങിൽ പെടുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെ നെഗറ്റീവ് കമൻസ് വന്നാലും ഡീഗ്രേഡിംഗ് വന്നാലും ഇതിൻ്റെ അന്തിമ വിധി എഴുതുന്നത് ജനങ്ങൾ തന്നെയാണ്. അവർ ഈ ചിത്രത്തിൻ്റെ വിധി എഴുതി കഴിഞ്ഞു. അത്രമേൽ മികച്ച പ്രതികരണമാണ് പാപ്പന് കേരളത്തിലും ഇന്ത്യക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.